ഇന്ന് നമുക്ക് കുറച്ച് ഗ്രീൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് വരാം. മസാലയ്ക്കായി ആദ്യം ഒരു കെട്ട് മല്ലിയില, പുതിനയില, എരിവുള്ള ഒരു 10 പച്ചമുളക്, ഒരു കൂടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്നിവ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് അരച്ചിട്ട് വരാം. ഇനി ആ അരച്ചെടുത്ത മസാലയിലേക്ക് രണ്ട് സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങ, പിന്നെ ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 കിലോ ചിക്കൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത മസാല 1 മണിക്കൂർ റെസ്റ്റിൽ വയ്ക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നല്ല രീതിയിൽ ചൂടായി വന്ന ഓയിലിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി വച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴുള്ള ഒരു മണം, ഓ, ഒരു രക്ഷയില്ല. ഫ്രൈ ആയി വരുമ്പോൾ മസാലയുടെ കളർ അധികം മാറാതെ ശ്രദ്ധിക്കുകയും വേണം. ഒരു വശം ഏതാണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2-3 തവണ മറിച്ചിട്ട് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് പീസുകളെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൂടുതലായാൽ എല്ലായിടത്തും ശ്രദ്ധ എത്തണമെന്നില്ല, കരിഞ്ഞ് പോകാതെ നോക്കണം. ഞാനൊരു 3-4 ട്രിപ്പായിട്ടാണ് ഇത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തത്. നല്ല രീതിയിൽ ഫ്രൈ ആയി വന്ന പീസുകൾ നമുക്കിനി എടുത്തു മാറ്റാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ഫ്രൈ ചെയ്തെടുത്ത ഗ്രീൻ ചിക്കൻ ഫ്രൈ ഒരു തുറന്ന പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.